നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നമുക്ക് ചുറ്റുപാടും ഒക്കെ അതെങ്ങനെ സ്വാധീനിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിത വിജയവും മുന്നോട്ട് നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിക്കുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് പലപ്പോഴും. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകളാണ് നമ്മുടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാത്തരം വികാരങ്ങളും ചിന്തകളും ഒക്കെ പ്രകടിപ്പിക്കുന്നത് വാക്കുകളിലൂടെയാണ്. ആ വാക്കുകളാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മുടെ ഉത്കണ്ഠയും സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും ഇതുപോലുള്ള എല്ലാത്തരം സങ്കടവും എല്ലാത്തരം കാര്യങ്ങളും നമ്മുടെ ചിന്തകളും എല്ലാ വികാരങ്ങളും നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ്. നമ്മളീ കൊടുക്കുന്ന ഈ നിർദ്ദേശം ഈ വാക്കുകളിലൂടെ മറ്റുള്ളവരെ ബ്രെയിനിൽ അത് എപ്രകാരം ഫീഡ് ചെയ്യപ്പെടുന്നു, അതുകൊണ്ടുള്ള പിന്നീടുള്ള ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെയുള്ള ബെൽ ബട്ടണും ഒന്ന് ഓണാക്കി വയ്ക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നിത്യജീവിതത്തിൽ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേര് കേട്ടിട്ടുള്ളതും ഒരുപാട് പേര് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു നിർദ്ദേശമാണെന്ന് പ്രധാനമായിട്ടും ഞാൻ ഇന്ന് തുടക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുട്ടികളൊക്കെ പറയുക, എട മണ്ട, എട പൊട്ട, അല്ലേ, എട കഴുത, എട മന്ദബുദ്ധി, ഇങ്ങനെ നമ്മൾ അറിയാതെ പലപ്പോഴും കുട്ടികളോടാണെങ്കിലും നമ്മുടെ മക്കളോടാണെങ്കിലും ഒക്കെ നമ്മൾ അറിയാതെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അത് എപ്രകാരം അവരെ സ്വാധീനിക്കുന്നു, അതുകൊണ്ടുള്ള എന്തൊക്കെയാണ് ദോഷഫലങ്ങളും നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം നിത്യജീവിതത്തിൽ അവർ ഏത് പ്രായമായാലും അതവരെ സ്വാധീനിക്കും, അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളതിന് കുറച്ച് ഉദാഹരണ സഹിതം ഞാനൊന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഒരു ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, രണ്ട് മക്കളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും നമ്മൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, മൂത്ത മകൻ പൊട്ടനാണ്, അവൻ വെറും പൊട്ടനാണ്, മൂത്ത മകൻ കടിഞ്ഞൂൽ പൊട്ടനാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ നിത്യജീവിതത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മൂത്ത മകൻ പൊട്ടനാണ് പൊട്ടനാണ് നമ്മൾ സദാ പറയുമ്പോൾ ആ വ്യക്തിയിൽ അറിയാതെ തന്നെ അവനത് നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ സംഭവം പറയാം. സാധാരണ വീട്ടിൽ നമ്മളിങ്ങനെ മൂത്ത മകനെ ഇങ്ങനെ പറയുകയും ഇളയ മകനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സാധാരണഗതിയിൽ. അതിന് സാധാരണ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മുന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മളിത് പറയുന്നത്, മൂത്ത മകനൊരു പൊട്ടനാണ്, അവൻ രണ്ടാമത്തവൻ, അവൻ മിടുക്കനാണ്, അവൻ പറയാതെ അവൻ നല്ല മിടുക്കനാണ് എന്ന് പറയും. ഇങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർ മുന്നിൽ വെച്ച് പറയാനൊരു അവസരം തരാൻ, ഞാൻ മിടുക്കനാവണം, മിടുക്ക് പ്രകടിപ്പിക്കണം എന്നറിയാതെ തന്നെ ഈ മൂത്ത മകൻ്റെ മനസ്സിൽ അവൻ സ്വീകരിക്കുകയും അവൻ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തവൻ മിടുക്കനാണെന്ന് നമ്മൾ പറയുന്നത്, അവൻ മിടുക്കൻ, അവൻ വില്ലനാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതും അവൻ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ മനസ്സിൽ, അവൻ വില്ലനാണെന്നും അവൻ മിടുക്കനാണെന്നുമാണ്. അപ്പോൾ മറ്റൊരവസരത്തിൽ ഇതുപോലെ ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വീട്ടിലാരെങ്കിലും കൂടുതൽ സാഹചര്യത്തിലോ ഒക്കെ, ഒരു ഉദാഹരണത്തിന് വീട്ടിൽ ഒരാൾ വന്ന് ഗസ്റ്റ് ആണെന്നായിരിക്കാം, ബെല്ലടിക്കുന്നതായിരിക്കാം, കോളിംഗ് ബെല്ലടിക്കുന്നു, വാതിൽ ചെന്ന് തുറക്കേണ്ട ഒരവസരത്തിൽ ഈ മൂത്ത മകൻ, ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകേണ്ടതുണ്ട്, മിടുക്കനാവണം എന്നുള്ള അവൻ്റെ ആ ചിന്തയിൽ അവൻ തുറക്കാനായിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഇളയ മകൻ, രണ്ടാമത്തെ മകൻ അല്ലെങ്കിൽ അവൻ്റെ അനിയൻ അതിനവസരം കൊടുക്കാതെ അവൻ അതിനേക്കാൾ മുൻപ് ചെന്ന് വാതിൽ തുറന്നിട്ടുണ്ടാവും. കാരണം അവൻ മിടുക്കനാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ മിടുക്കൻ, അവൻ വില്ലനാണ്, ഇതുപോലെ ഒന്നുമല്ല, മൂത്ത മാമ്പൻ പൊട്ടൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അവൻ രണ്ടാം ഇളയ മകൻ വാതിൽ ചെന്ന് വളരെ വേഗത്തിൽ ചെന്ന് തുറന്ന് അവൻ ആക്റ്റീവാൻ ശ്രമിക്കുകയും അവൻ ആ രംഗം കീഴടക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മളറിയാതെ തന്നെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ ഒക്കെ
വീണ്ടും ആ ഗസ്റ്റ് വരുമ്പോൾ ഇതൊക്കെ തന്നെ പറയും നമ്മള്. കണ്ടോ, അവൻ വന്ന് വാതിൽ ആദ്യം തുറന്നു. അതാണ് അവൻ എപ്പോഴും വളരെ ആക്റ്റീവ്. അവനോട് ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവനൊക്കെ കൃത്യമായിട്ട് ചെയ്തോളൂ. പക്ഷെ മറ്റവൻ പോക്കാണെന്ന്, അവൻ വെറുതെ എന്ന് പറയുകയും രണ്ടാമത്തെ ഒരു കവര് നിർദ്ദേശം കൂടെ നമ്മൾ കൊടുക്കും, അറിയാതെ തന്നെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അവൻ നമ്മുടെ മറ്റേ ഇളയ അമ്മാവൻ്റെ പോലെയാണ്. ഇളയവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മാവൻ്റെ പോലെ തന്നെയാണ്, അവൻ തന്നെയാണ് ഇളയ അമ്മാവൻ തന്നെയാണ്. അല്ലെങ്കിൽ വീട്ടിലെ ഒരു ബന്ധുവിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും പറഞ്ഞത്. ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റേ അമ്മാവൻ്റെ, അല്ലെങ്കിൽ അതുപോലെ ഒരു റിലേറ്റീവിൻ്റെ പ്രായമുള്ള മുതിർന്ന ഒരു റിലേറ്റീവിൻ്റെ പേര് പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും പറയാറുള്ളത്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കുന്നു. ഒന്ന്, മൂത്ത മകൻ വീണ്ടും അവൻ ഇടിച്ച് താഴ്ത്തപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സ് വീണ്ടും സ്വീകരിക്കുന്നൊരു കാര്യമുണ്ട്, ഇവൻ വെറുതെയാണ്, അവനൊരു കഴിവില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കഴിവില്ലായ്മ അവൻ സ്വീകരിക്കുകയും അവൻ ഏറ്റെടുക്കുകയും ചെയ്യണം. പിന്നീട് സംഭവിക്കുന്ന അവൻ്റെ നിത്യജീവിതത്തിൽ അവനൊന്നിനും ഒരു കാര്യത്തിനും ആക്റ്റീവ് ആകാതെ അവൻ സ്വന്തം സർക്കിളിൽ മാത്രം ഒതുങ്ങി മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക്, സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കും, മാറിപ്പോവുകയും ചെയ്യും. കാരണം ഇനിയൊരു അവസരത്തിൽ അവൻ മുന്നോട്ട്, നേരത്തെ അവനൊന്ന് ആക്റ്റീവ് ആകാനായിട്ട്, ആ വാതിലൊന്ന് തുറന്നു കൊടുക്കാനായിട്ട്, ആക്റ്റീവ് ആകാനായിട്ട് അവൻ ഒരു കാലെടുത്ത് വെച്ചപ്പോഴേക്കും അവൻ്റെ അനിയൻ അല്ലെങ്കിൽ ഇളയവൻ ചാടിപ്പുറപ്പെട്ട് ആ രംഗം കീഴടക്കി കഴിഞ്ഞു. വീണ്ടും അവന് കിട്ടുന്ന നിർദ്ദേശം ഞാൻ പറയാറില്ല എപ്പോഴും, ഇവന്റെ കാര്യം വെറുതെ തന്നെ, അവൻ ആളും മിടുക്കനായതുകൊണ്ട് അവൻ കണ്ടോ അവൻ നേരെ എന്ന് വാതിൽ പറഞ്ഞ് അവൻ എപ്പോഴും ഇങ്ങനെ അവരോടൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ അവൻ്റെ മൂത്ത മകൻ്റെ മനസ്സിൽ കിട്ടുന്ന നിർദ്ദേശം നെഗറ്റീവ് ആവുകയും അവൻ ഒരിക്കലും പിന്നെ ഇതുപോലെ ഒരു കാൽ മുന്നോട്ട് വെച്ച് നടത്തിയ ആ ശ്രമം ഒരിക്കലും ആ മുന്നോട്ട് വെച്ച കാൽ പിന്നീട് ഒരിക്കലും മുന്നോട്ട് വയ്ക്കാതിരിക്കുകയും എന്നേക്കുമായിട്ട് അവൻ താഴേക്ക് അവൻ്റെ ചിന്തകൾ മാറുകയും അവനൊരു കഴിവില്ലാത്തവനായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അവസരമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വേറെ നിർദ്ദേശം കൊടുത്തു. ഇളയ മകൻ, ഞാൻ പറഞ്ഞില്ലേ, ഇവൻ മറ്റേ അമ്മാവൻ്റെ പോലെയാണ്, ആ അമ്മാവൻ തന്നെ എന്ന് പറയും. ഇങ്ങനെ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇളയ മകൻ ഒരു കാര്യം അറിയാതെ അവൻ്റെ മനസ്സിലേക്ക് ഒരു നിർദ്ദേശം കിട്ടി, നമ്മൾ അറിയാതെ കൊടുത്തു. നമ്മളിതിൻ്റെ ഒരു ദോഷഫലങ്ങളോ ഇതുകൊണ്ട് എന്താണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് തിരിച്ചറിവില്ല, അതുകൊണ്ട് നമ്മൾ അറിയാതെ പറയുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇളയവൻ നേരെ ആ പറഞ്ഞ താരതമ്യം ചെയ്ത ആ വ്യക്തിത്വത്തെ നോക്കുന്നു മനസ്സുകൊണ്ട്. ഇപ്പൊ അമ്മാവനാട്ടെ, ഒരു ഉദാഹരണം പറയുന്നത്, അപ്പൊ അമ്മാവനാട്ടെ, അമ്മാവൻ എങ്ങനെയാണ്, അമ്മാവൻ്റെ ചെയ്തികൾ എങ്ങനെയാണ്, അമ്മാവൻ എങ്ങനെ ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും അമ്മാവൻ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അമ്മാവൻ്റെ പോലെയാണ്, അതേ സ്വഭാവം തന്നെ. അപ്പോൾ ഈ അമ്മാവനെ അവൻ അനുകരിക്കാൻ ശ്രമിക്കുന്നു അറിയാതെ തന്നെ. അപ്പൊ അമ്മാവൻ എന്നെ സദാ അവൻ നിരീക്ഷിക്കുകയും ഒരു മറ്റൊരു അമ്മാവൻ്റെ ക്യാരക്ടറായി മാറുകയും ചെയ്യും. അത് അമ്മാവൻ നല്ല സ്വഭാവമാണെങ്കിൽ ഓക്കെ, മറിച്ച് അമ്മാവൻ നല്ല, ഉദാഹരണം പറഞ്ഞാൽ നല്ല ഒരു പുകവലി ശീലമൊക്കെ ഉള്ള ആളാണെങ്കിൽ അവൻ നിരീക്ഷിക്കും അമ്മാവൻ എങ്ങനെയാണ് വലിക്കുന്നത്. അമ്മാവൻ പോകുന്ന അതേ രീതിയിൽ തന്നെ അവനും പോകാൻ തുടങ്ങും. അമ്മാവൻ ഇങ്ങനെ വൈകിട്ട് രണ്ടരം കഴിക്കുന്ന അല്പം മദ്യപാനമൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ, മദ്യം കഴിക്കുന്ന ശീലമൊക്കെ രണ്ടോർക്ക് അടിച്ച് വീട്ടിൽ വരുന്ന ഒരു ശീലമാണെങ്കിൽ, സ്വാഭാവികമായിട്ട് അവൻ്റെ മനസ്സ് ഗ്രാജുവലി ആ ഒരു ക്യാരക്ടർ അവൻ സ്വയം ഏറ്റെടുത്ത് അവൻ അങ്ങനെ ആയിത്തീരുകയും ചെയ്യും. അപ്പം നമ്മൾ അറിയാതെ കൊടുക്കുന്ന രണ്ട് നിർദ്ദേശങ്ങൾ നമ്മുടെ രണ്ട് മക്കളെയും വലിയ സ്വാധീനത്തിലേക്ക് അകപ്പെടുത്തുകയും ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ മക്കളെ ഓർത്ത് പിന്നീട് ദുഃഖിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവരെന്ത് ഇങ്ങനെ ആയിപ്പോയതെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നൊരു പ്രകൃതി നിയമം നമുക്കറിയാം, ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾക്ക് പകരം എന്തൊക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകൾ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും സദാ, ഇത് മാത്രമല്ല ഓരോ കാര്യങ്ങളും നമ്മൾ അറിയാതെ ഈ മക്കൾക്ക് തന്നെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ ഓരോ തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഏത് തരത്തിലാണ് വരുന്നത്, മക്കളിലേക്ക് വരുന്നത്, ആ കൊടുക്കുന്ന കറക്റ്റ് ആ വാക്കുകളുടെ നെഗറ്റീവായിട്ടുള്ള ഏത് എഫക്റ്റാണ് ആ കേൾക്കുന്ന വ്യക്തികൾ മക്കൾക്കാണെങ്കിൽ വരുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വരുന്ന ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കൂടുതൽ ഇതിൻ്റെ പരിഹാരം എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കണം എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ കുറേ ലെങ്തി ആയിപ്പോൾ.
അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാതിരിക്കുക, ഒരു നമുക്കുള്ള രണ്ട് മക്കളെയും താരതമ്യം ചെയ്യാതിരിക്കുക, ഇവൻ കഴിവ് കെട്ടവനും മറ്റവനും മിടുക്കനാണെന്നും പറയാതിരിക്കുക, രണ്ടുപേരും മിടുക്കരു തന്നെയാണെന്ന് പറയുക, അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യുമ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അവരെ സദാ പ്രോത്സാഹിപ്പിക്കുക. അത് അവരിൽ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കുട്ടികൾ കാണുന്ന കൊച്ചു കൊച്ചു വിജയങ്ങൾ, കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങളും നമുക്ക് വില കുറച്ച് തന്നെയാണ് അത് കാണാറുള്ളൂ, അല്ലെങ്കിൽ അവർ നമ്മൾ പരിഹസിക്കാറുണ്ട്. അതിന് പകരം നമ്മൾ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു നോക്കുകയും നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വലിയ റിസൾട്ടായിരിക്കും അവരിലുണ്ടാവുക. അവർ നല്ല വലിയ വ്യക്തിത്വങ്ങളൊക്കെ ആയിത്തീരാനായിട്ടുള്ള സാധ്യതകളും തുറന്നു കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.